Hi, hello, I am Nisha. Welcome back to my channel. Now, in this video, this is a pale model nighty. This is a ladies in the frill. This is a nighty. Majority of the nighty is a nighty. The frill is smoking mark. നമ്മൾ ഇതിന്റെ പാറ്റേൺ മോഡൽ യോക്കിന്റെ പാറ്റേൺ മോഡൽ എങ്ങനെ ഇപ്പോ നമ്മുടെ കയ്യിൽ ഒരു സ്പെസിഫിക് അളവ് ഉണ്ടെന്ന് വെച്ചാൽ ആ അളവ് നമുക്ക് എപ്പോഴും എടുക്കേണ്ട ആവശ്യം വരില്ല നമ്മൾ ഇതേപോലെ പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ ഞാൻ അതും കൂടി ആദ്യം കാണിക്കുന്നണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക വളരെ സിമ്പിൾ ആണ് എന്ന നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് ഞാൻ ഇവിടെ ഓൾറെഡി ഒരു പാറ്റേൺ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് 44 ഇഞ്ച് സൈസ് ഉള്ള ഒരാളുടെ യോക്ക് പാറ്റേൺ ആണ് അപ്പോൾ This is the size of the pattern. We cut the length of 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 the This is the shoulder. ഞാൻ ഇവിടെ എടുക്കുന്ന അളവില് 7 ഇഞ്ച് கரெക്റ്റ് അളവാണ് അപ്പോൾ 7 ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് താഴേക്ക് കൈക്കുഴിയുടെ ലെങ്ത് 8 ഇഞ്ച് ആണ് ഞാൻ അടയാളപ്പെടുത്തുന്നത് 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക എന്നിട്ട് നേരെ എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു വര വരയ്ക്കുക ഞാൻ നേരത്തെ പറഞ്ഞു 44 ഇഞ്ച് സൈസ് ആണ് അപ്പോൾ 44 ഇഞ്ച് സൈസ് ഉള്ള ഒരാൾക്ക് നമുക്ക് എടുക്കേണ്ടത് 44 എന്ന് പറയുമ്പോൾ അതിന്റെ 4/1 11 ആണ് പക്ഷേ ഇവിടെ നമ്മൾ അളവ് എടുക്കേണ്ടത് 12 ആണ് നമ്മൾ 1 ഇഞ്ച് കൂടി ലൂസ് കൂട്ടിയിട്ട് 12 ഇഞ്ച് ആണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ ഈ 12 ഇഞ്ച് ഈ സെന്ററിൽ നിന്ന് 12 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുക 1/2 ഇഞ്ച് തയ്യൽത്തുമ്പം കൊടുക്കുക അപ്പോൾ கரெക്റ്റ് 44 ഇഞ്ച് സൈസ് ഉള്ള ഒരാൾക്ക് എപ്പോഴും അതിന്റെ 4/1 എടുത്തിട്ട് 1 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മൾ ഇവിടെ അളവ് അടയാളപ്പെടുത്താൻ അപ്പോൾ യോക്കിന്റെ ലെങ്ത് 10 ഇഞ്ച് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് താഴേക്ക് ഒരു 10 ഇഞ്ച് അടയാളപ്പെടുത്തുക ഇങ്ങനെ 10 ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തേണ്ടത് ഈ ഷോൾഡറിന്റെ ഭാഗത്തുനിന്ന് നേരെ നമ്മൾ കൈക്കുഴിയുടെ ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് നമുക്ക് ഈ ഷോൾഡറിലെ 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് അടയാളപ്പെടുത്തി ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കർവ് ചെയ്ത് ഈ നമ്മൾ നേരത്തെ 12 ഇഞ്ച് അടയാളപ്പെടുത്തിയ ആ ഭാഗത്തിലേക്ക് ചേർക്കുക അപ്പോൾ ഇങ്ങനെ നമുക്ക് കൈക്കുഴിയായി ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ വരച്ച ഈ പോയിന്റിൽ മുട്ടുന്ന പോയിന്റ് ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് കർവ് ചെയ്ത് ഇങ്ങനെ വരയ്ക്കുക അപ്പോൾ നമ്മൾ கரெക്റ്റ് അളവ് എന്ന് പറയുമ്പോൾ ഈ സെന്ററിൽ നിന്ന് ഒരു ഏകദേശം ഒരു 3 ഇഞ്ച് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടന്ന് ഈ പോയിന്റിലേക്ക് ഒന്ന് മുട്ടിക്കുക മനസ്സിലായല്ലോ എന്നിട്ട് നമുക്ക് ഇത് ഈ പാറ്റേൺ നമുക്ക് കട്ട് ചെയ്യാം ഇനി താഴെയുള്ള പോർഷൻ ഉണ്ടല്ലോ നമ്മൾ ഈ 1/2 ഇഞ്ച് തയ്യൽത്തും വിട്ടത് നേരെ താഴേക്ക് ലൈൻ വരയ്ക്കുക എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇത് എന്തിനാണെന്ന് ഇത് നമുക്ക് கரெക്റ്റ് ഇങ്ങനെ തുണി സൈഡിലേക്ക് വെച്ചിട്ട് ബാക്കി ഫ്രില്ലുള്ള ഭാഗം ഇവിടെ
extra T bagata namkitanda, which is centrally fold diver in the bagata under the Ninka the Katayma Mansalam. If a doubt, especially Mikorkan doubt and I in Karia Nanu de Nighty Doni, Nala fold I can make it again. In a Nali fold I to make it render, either open eye baga. Ipa length 48 inch ആണ് അതിനോട് യോക്കിന്റെ പാർട്ട് 9 പോയി കഴിയുമ്പോഴേക്കും 39 ഇഞ്ച് നമുക്ക് വേണം അപ്പോൾ 39 നോട് പ്ലസ് 1.5 തയ്യൽ തുമ്പ് കൂട്ടിയ 40.5 നമുക്ക് വേണം അപ്പോൾ നമ്മൾ ഇവിടെ താഴെ നിന്ന് 40.5 ഇഞ്ച് അടയാളപ്പെടുത്തുക Nalpa the range, but I have to cut. In the Namuk, the Nerthe Vetuisha, a pattern. But the Nerthe cut is a pattern of H, and the cut is a number. Upon the length and the correct and joined with another, centrally joined with Side in the venom is central in the deep is vacant. Karanam Namkad correctana with a frilly dananum e portion lilla ingin and a correct to a chota and davila. Upon Namki would an extra gitna. Upadi mandi numbering in a side lake in the ekidvika. Another thing in a markia. Pando ingin a markia. Correctly, you are with an amenum illa just the thing in the market than a muddy. When you are in the Indian and the Indian Katia, they will end in a Katia mother. A party the Katia in the Namka yoke portion Katia, Adinuendi, Nathan Namka Katia, the piece of corrected Vikia. അതിന്റെ ചുറ്റും കറക്റ്റ് ആയിട്ട് ഒന്ന് വരച്ചു കൊടുക്ക. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് ട്ട ഫോൾഡ് ആയ ഭാഗം. അപ്പോൾ ഫോൾഡ് ആയ ഭാഗത്ത് വെച്ച് വേണം യോക്ക് കട്ട് ചെയ്യാൻ. Shoulder cut a medi, a kadithin divided, moon a kal and it another back lerkum, moon a range, friend lerkum, R range P moon a range, R range on adapta, another nail shaped varchuda, another back lunder, the curve the adapta, friend in a kakanamkish number, istolabole, namkichiato. ഞാൻ ഇവിടെ റൗണ്ട് ആയിട്ടാണ് കൊടുക്കുന്നത് ഇനി മാർക്ക് ചെയ്യാം എന്നിട്ട് ആദ്യം ബാക്ക് കട്ട് ചെയ്യാം എന്നിട്ട് ബാക്കിലെ പോഷൻ മാറ്റുക എന്നിട്ട് ഫ്രണ്ട് കട്ട് ചെയ്യാം Friend and Biakan Gatedu in the Maka sleeve at a tamper sleeve at a minute number fold where in the bago it there where in the bago under the Apo a bago number there at the chida and the tetra length to end in Oka. Panamku with a length to 8 inch or length to Madi. അപ്പോൾ 1/2 ഇഞ്ച് മടക്കി അടിക്കാനും മുകളിലേക്ക് തയ്യൽ തുമ്പ് കൂടി കൂട്ടി 8 ഇഞ്ച് ആണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത് താഴേക്ക് കൈക്കുഴി ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കൈക്കുഴിയുടെ ലെങ്ത് അടയാളപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ ഭാഗത്തു നിന്ന് ഈ ലെങ്ത് അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്ന് ഈ കൈക്കുഴിയുടെ ഭാഗത്ത് വരെ ഇങ്ങനെ ചരിച്ച് വെക്കുക അപ്പോൾ ചരിച്ച് വെക്കുമ്പോൾ ഒരു 10 ഇഞ്ച് നമുക്ക് ഇവിടെ വേണം അപ്പോൾ 10 ഇഞ്ച് കിട്ടാനുണ്ട് Pathar inch at a pretty e bagatana e pathar inch lake markia. Anaturu
1 ഇഞ്ച് തയ്യൽ തുമ്പും കൊടുക്കാം അതിനു ശേഷം ഈ ഭാഗത്ത് നമ്മൾ കൈവണ്ണ അടയാളപ്പെടുത്തുക കൈവണ്ണ നമുക്ക് ഒരു 8 ഇഞ്ച് എടുക്കാം 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കണം ട്ടോ കൈയുടെ ആയതുകൊണ്ട് ഞാൻ 1 ഇഞ്ച് തയ്യൽ തുമ്പ് എടുക്കണം കൈ നമുക്ക് ടൈറ്റ് ആവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണമല്ലോ ചിലവർക്ക് നല്ല ലൂസ് ആയിട്ട് കിടക്കണമായിരിക്കും ഇഷ്ടം ഇനി നമുക്ക് കൈക്കുളി കട്ട് ചെയ്യാം കൈക്കുഴി ആവശ്യമാണെങ്കിൽ നമുക്ക് കൈക്കുഴി കുറച്ചും കൂടി കുഴിക്കാം കേട്ടോ ഇവിടെ ഇപ്പൊ നമ്മളിവിടെ 3.5 പറഞ്ഞെങ്കിൽ നമുക്ക് 4 ആക്കാം ചിലരുടെ കൈക്കുഴി കുറച്ചും കൂടി നല്ല കൈക്കുഴി ഉള്ളവരുണ്ടാവും ഒരുപാട് കൈക്കൊക്കെ നല്ല വീതി ഉള്ളവർക്കാണെങ്കിൽ നമുക്കൊരു 3.5 ഇഞ്ച് മാറ്റി 4 ഇഞ്ച് ആക്കിയിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം സെന്ററിലൊരു കട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ ബാക്കി തുണിയിൽ നിന്ന് കഴുത്തിന് നമുക്കൊരു ഫ്രില്ല് വയ്ക്കണം അപ്പൊ അതിനു വേണ്ടി നമുക്ക് കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഫ്രില്ലിന്റെ തുണിയുടെ വീതി ഏകദേശം ഒരു 3.25 ഇഞ്ച് ഉണ്ട് നമുക്ക് 3.25 ഇഞ്ച് ഉള്ള കുറച്ച് കഷ്ണങ്ങളാണ് ഇതൊന്ന് നമുക്ക് ജോയിന്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഫ്രണ്ടിലേക്ക് പട്ട വേണം സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്നൊക്കെ വെട്ടിയെടുത്ത് ജോയിന്റ് ചെയ്ത് വെക്കാം കേട്ടോ കഴുത്തിന്റെ പീസൊന്നും നമ്മൾ കളയരുത് അതൊക്കെ നമുക്ക് ജോയിന്റ് ചെയ്ത് വെക്കാം അപ്പോ നമുക്കിവിടെ ഫ്രണ്ടിൽ പട്ടയും സിബിനെയൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് ബാക്കിലും കഴുത്തിന്റെ ഭാഗത്ത് ഒരു ക്രോസ് പീസ് കൊടുക്കാനുണ്ട് അപ്പൊ അതിനു വേണ്ടി നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം നമുക്കാദ്യം ഫ്രില്ലിന്റെ പീസുകൾ ജോയിൻ ചെയ്തെടുക്കാം എന്നിട്ട് ഒരരിക്ക് നമുക്ക് ചെറുതായിട്ട് മടക്കി അടിക്കുകയും വേണം ഇനി നമുക്ക് ഫ്രില്ലിടാം അതിനുവേണ്ടി നമ്മൾ ഈ പ്രസർ ഫ്രൂട്ടിന്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു സൂചി വയ്ക്കുക ഒരു 1/4 ഇഞ്ച് ഇട്ട് കറക്റ്റ് 1/4 ഇഞ്ച് തന്നെ ഇട്ടിട്ട് ലോങ് സ്റ്റിച്ച് ഇടുക അതേപോലെ ടെൻഷനൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യുക എന്നിട്ട് ഇങ്ങനെ അടിച്ചു പോവുക അപ്പോൾ നമ്മൾ അടിക്കുമ്പോൾ കറക്റ്റ് ഈ തയ്യൽ തുമ്പ് കറക്റ്റ് ഇങ്ങനെ കയറി വരാൻ നോക്കണം കേട്ടോ ഫുള്ളിങ്ങനെ അടിച്ചെടുത്ത ശേഷം വീണ്ടും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ഇതേപോലെ തന്നെ അടിക്കണം ഇപ്പം ഞാനിവിടെ 4 സ്റ്റിച്ച് വെച്ച് ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കൊരു 2 സ്റ്റിച്ചാണെങ്കിലും മതി ഇപ്പം ഞാൻ പണ്ട് ചെയ്തതിൻ്റെ ഒരു ഓർമ്മയിൽ ചെയ്താണ്ടോ പണ്ടൊക്കെ ഇങ്ങനെയാണ് ചെയ്ത് നമ്മൾ നൈറ്റിയിലൊക്കെ ഫ്രില്ല് വെച്ചിരുന്നത് വീഡിയോ കൂടുതൽ ലെങ്ത് ആയി പോകണോണ്ടോ ഞാൻ 2 പാർട്ടായിട്ടായിരുന്നേ അപ്പോൾ നിങ്ങൾ അടുത്ത വീഡിയോ ഒരിക്കലും മിസ് ചെയ്യരുത് അതിലാണ് കറക്റ്റ് സ്റ്റിച്ചിങ് കാണിക്കുന്നത് അപ്പം താങ്ക് യു